നമസ്കാരം. ഗായിക അമൃത സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചകൾ. പലരും വിമർശനങ്ങളും സദാചാരവും പറഞ്ഞാണ് എത്തുന്നത്. ഗോപി സുന്ദറും അഭയ ഹിരൺമയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചത് എപ്പോഴാണെന്ന് തുടങ്ങിയ സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിരന്തരം താരങ്ങളെ വിമർശിക്കുന്നതിന് മുൻപ് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായി ഉണ്ടെന്നാണ് ചില ആരാധകർ പറയുന്നത്. അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു കുറിപ്പും ശ്രദ്ധേയമായി മാറുകയും ചെയ്തിരുന്നു. ഗോപി സുന്ദറിന്റെ ആദ്യ ഭാര്യയേക്കാൾ ഇപ്പോൾ ഏറ്റവും തകർന്നു നിൽക്കുന്നത് അഭയാഹിരൺമയാകാമെന്നാണ് ഒരു ആരാധികയുടെ കുറിപ്പിൽ പറയുന്നത്. അമൃത സുരേഷിനെയും അവരുടെ പാട്ടുകളെയും ഒരുപാട് ഇഷ്ടമാണെന്നും ഇവർ പറയുന്നു. എനിക്ക് അമൃത സുരേഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, അവരെ കാണാൻ ഇഷ്ടമാണ്, മകൾക്കൊപ്പം അവർ ചെയ്യുന്ന വ്ളോഗുകൾ ഇഷ്ടമാണ്, അവരുടെ ചില ആറ്റിറ്റ്യൂഡ്സ് ഇഷ്ടമാണ്. ആരും പൂർണ്ണത നേടിയവരല്ലോ. ചെറിയ പ്രായത്തിൽ അവർ ഒരാളെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു, ജീവിച്ചു. അവർക്ക് മാത്രം അറിയാവുന്ന വ്യക്തിപരമായ കാരണങ്ങളാൽ വേർപിരിഞ്ഞു. അതൊക്കെയും എത്രയോ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. അവർ അറിയപ്പെടുന്ന ഗായികയും പബ്ലിക് ഫിഗറും ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതവും സന്തോഷവും വേദനകളും പ്രണയവും ഒക്കെ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഏറ്റെടുത്ത് ആഘോഷിച്ചു. സ്വാഭാവികം, ഓരോ ദിവസവും പുതുമ നിറഞ്ഞ കഥകൾ വേണമല്ലോ. അമൃതയുടെയും ഗോപി സുന്ദറിന്റെയും പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ശരിക്കും അസ്വസ്ഥത പരത്തുന്നതാണ്. അമൃത സുരേഷും ഗോപി സുന്ദറും പുതിയ ബന്ധത്തിലായപ്പോൾ ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്നത് അഭയാഹിരൺമയാണ്. ആരെയും വിധിക്കാൻ നിൽക്കുന്നില്ല. ഗോപി സുന്ദറിന്റെ ആദ്യ ഭാര്യയേക്കാൾ ഏറ്റവും കൂടുതൽ തകർന്നു നിൽക്കുന്നത് അഭയാഹിരൺമയാവാം. എത്രത്തോളം അവർ അബന്ധത്തിന്റെ പേരിൽ പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, ചീത്ത വിളികൾ കേട്ടിട്ടുണ്ട്. എല്ലാം സഹിച്ചും അവർ ആ ബന്ധത്തിൽ ചേർന്നു നിന്നു. ഇപ്പോൾ അവർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ഓർത്തുപോകുന്നു. ഇനി കളിയാക്കുന്നവരോട് പറയാനുള്ളത് ഇത്രയുമാണ്, ഓരോ വിട്ടുകൊടുക്കലും മരണതുല്യമാണ്. ജീവന തുല്യം സ്നേഹിച്ച മനുഷ്യരെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെക്കുറിച്ച് ഓർക്കുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും സ്നേഹം ഈസ് ബ്ലൈൻഡ് എന്നാണല്ലോ. നമ്മുടെ ശരികൾ മറ്റുള്ളവർക്ക് തെറ്റാവാം, നമ്മൾ തെറ്റെന്ന് കരുതുന്ന മറ്റു പലർക്കും ശരിയുമാകാം. പിന്നെ സദാചാരം, എനിക്ക് ആ വാക്കിൽ വലിയ വിശ്വാസമില്ല. പക്ഷേ സ്നേഹിക്കുന്ന ഒരാളെ പറ്റിക്കുന്നതും ചതിക്കുന്നതും വഞ്ചിക്കുന്നതും സങ്കടകരമാണ്. എങ്കിലും മനുഷ്യനല്ലേ, ആരുമാരെയും വിധിക്കാതെ ഇരിക്കട്ടെ. അവരായി അവരുടെ പാടായി, അങ്ങനെ പാട്ടായി. നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് ഈ കുറിപ്പ് ഇങ്ങനെ അവസാനിക്കുന്നത്. നിരവധി കുറിപ്പുകൾ വരുന്നുണ്ട്. എങ്കിൽ കൂടിയും അഭയാഹിരൺമയി ഇപ്പോഴും ആ വേദനയിൽ തന്നെയാണ്. അവർക്ക് ആ വേദന ഇല്ലെന്ന് പറയാനാവില്ല. കാരണം ഗോപി സുന്ദറിനൊപ്പമുള്ള ഒരു ചിത്രങ്ങളോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അവർ ഇതുവരെ തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴും ആ പഴയ ഓർമ്മകൾ, ആ പഴയ സ്നേഹം അവരുടെ മനസ്സിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇതിലൂടെ തെളിയുന്നത്. അഭയാഹിരൺമയി കഴിഞ്ഞ പിറന്നാളിന്, അതായത് 2021 May 30 പങ്കുവച്ച കുറിപ്പും ആ ചിത്രങ്ങളും വീഡിയോയും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഇന്ന് May 30, ഇന്ന് ഗോപി സുന്ദറിന്റെ പിറന്നാളിന് അമൃത സുരേഷാണ് കുറിപ്പ് പങ്കുവച്ചതെങ്കിൽ, കഴിഞ്ഞ പിറന്നാളിന്, അതായത് 2021 May 30 അഭയാഹിരൺമയാണ് പിറന്നാൾ ആശംസകൾ പങ്കുവച്ചത്. അന്ന് അഭയ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഏട്ട, ഐ ലവ് യു, ലെറ്റ്സ് ഗ്രോ, ലവ് ആൻഡ് ഡൈ ടുഗദർ. മേ ഓൾമൈറ്റി ബ്ലെസ് യു വിത്ത് അബണ്ടന്റ് ഹെൽത്ത് ആൻഡ് പീസ് വിത്ത് ലോട്ട് ഓഫ് ലവ്. ഹെയാഗോ, ശിവാജി, പുരുഷു, തങ്കപ്പൻ, മാഷ, കല്യാണി ആൻഡ് മൈസെൽഫ്. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ എത്രത്തോളം സ്നേഹമാണ് അഭയയ്ക്ക് ഗോപി സുന്ദറിനോടുണ്ടായിരുന്നതെന്നും ആ വീഡിയോ കാണുമ്പോഴും ആ ചിത്രങ്ങൾ കാണുമ്പോഴും വ്യക്തമാകും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഗോപി സുന്ദർ അഭയയെ മറന്ന് അമൃതയ്ക്കൊപ്പം പോയതെന്നാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. ഈ പഴയ ചിത്രങ്ങൾക്ക് താഴെയും ഈ പഴയ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേർ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് നിരവധി പേർ കമൻറ്റുകളിലൂടെ അറിയിച്ചിട്ടുള്ളത്. അത്രത്തോളം അടുത്ത് ഇടപഴകിയവരായിരുന്നു ഗോപി സുന്ദറും അഭയാഹിരൺമയും. അതെല്ലാം മറന്ന് ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് ഗോപി സുന്ദർ കടന്നിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.